المثقال ذرة شرا يرى أنو على بن أنما تيدال هذا بني كلام أنو على بن تنما تيدال هذا ما بني كلام من القرآن بدي بتشنجل أرينغم نملا مرة كام بدلنا نملا بارت ريغ ما يا موتشم سرقة بريشنام محل لغة متيك بدي نطم أغان بدلنا سرقة بريشنام نادرن ناتي عليكم كودم بتنم بدي نطم بدان بدلنا يندا إنا عليهم سري حبيبا يا مت محمد مصطفى صلى الله عليه وسلم تنقل نوتان بدي عليهم بدي بدي بتشي بوي هذا سمي دو അതേ ഞാൻ സ്വീകരിക്കുമെന്ന് ആ ഹബീബ് പഠിപ്പിക്കാത്ത ആദർശം എനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിക്കാനെങ്കിലും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഉണ്ടാവാം തർക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാവാം ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് കേട്ടു എന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കണമെന്നില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതൊരു പണ്ഡിതനെയും നിങ്ങൾ പോയി സമീപിക്കുക ചോദിച്ചറിയുക ഉസ്താദെ ഇത് അങ്ങനെ കേട്ടു ശരിയാണോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ ഒന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാവുക ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്ന് ആലോചിക്കുക അവരെ ആലോചനയുണ്ടായാൽ മതി രക്ഷപ്പെട്ടു അങ്ങനെ ആലോചിച്ചതാ ഈ ഇരിക്കുന്ന ബാഖവിയും ഇരിക്കുന്ന സഖാഫിയും ഒക്കെ ഈ സായി പ്രസ്ഥാനത്തിന്റെ വേദിയിൽ എത്തിപ്പെടാണ്ടായത് അല്ലെ ഇപ്പൊ അവരും മുമ്പടി ഇരിക്കേണ്ടതല്ല ഈ രൂപത്തിൽ വന്നിരിക്കേണ്ടവരല്ല പക്ഷെ ഈ ഒരു ചിന്ത വന്നപ്പോൾ മനസ്സാക്ഷി കൊത്തുന്നപ്പോൾ റബ്ബേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രവാചകർ പഠിപ്പിച്ച കിതാബായ കിതാബിലെ മുഴുവൻ ഇമാമിങ്ങളെ മുഴുവൻ രേഖപ്പെടുത്തിയ ആദർശം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെതിരെയാണല്ലോ ഞങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതും എന്ന് ബോധ്യമാകുമ്പോ പിന്നെ ഇനിയിപ്പ എന്താ ചെയ്യ എന്ന് കരുതി മാറുന്നതാ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഓതി മരണ കുറച്ച് ആൾക്കാര് പിരാന്താവും സംഗതി ഓതി മരണതാണ് കറി സംഗതി ഒരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് എന്റെ ഓതിയാണ് ചിലപ്പോ മാറിയും എന്താ വെച്ചാൽ കിതാബിൽ ചില സംഗതി കാണും നാട്ടിൽ തിരിച്ചും കാണും ഇത് പറഞ്ഞാ കുടുങ്ങി പറഞ്ഞാലും കുടുങ്ങി പറഞ്ഞാലും നാട്ടിൽ കുടുങ്ങി പരാതി എന്നാലോ പഠിച്ചോ ഭാഗത്തും കുടുങ്ങി അതിൽ ഈ സാധ് ബേജാറായി കണ്ട് ഭ്രാന്താകല അതാണ് ഈ ഓതി മാറിയാറുന്നത് ആ മാറുന്നല്ല കിതാബിൽ തെളിവ് കാണുമ്പോ ഇപ്പൊ എങ്ങനെ പോലോട് പറയാ എങ്ങനെ പറയാതൊക്കെ ഇത് ടെൻഷനായി ആലോചിച്ച് ബേജാറായി കണ്ട് പിന്നെ ഭ്രാന്താകുക അതാ ഓതി മറിയത് അപ്പൊ ഏതായാലും അങ്ങനെ പറ യാഥാർത്ഥ്യങ്ങളും കിതാബ് ഉണ്ട് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കാം അത് ചോദിച്ചറിയാൻ അന്വേഷിക്കാൻ തയ്യാറാവുക എന്നിട്ട് കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിൽ വേണമെങ്കിൽ സ്വീകരിക്കുക അല്ല സംഗതി സത്യമൊക്കെ അങ്ങനെ തന്നെ മുജാഹിദികൾ പറഞ്ഞ കാര്യം എന്നാലും വേണ്ട ജീവിച്ചു പോകുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ചങ്ങനെ പോകാം പക്ഷേ മരിച്ചു പോകാനുണ്ട് എന്ന് ആലോചിക്കുക കിതാബിൽ ഇങ്ങനെ കണ്ട് അയത്തും മരീസം അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും എന്ന് പറയുമ്പോ മരിക്കണ്ടേനാഴിക്ക ജീവിക്കണ്ടേന്നല്ല കാരണം ജീവിക്കുന്ന ഈ പരിധി ഉണ്ട് നാളെ നേരം വിളിക്കണമെന്നില്ല ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കാൻ പോയ പക്ഷേ അവസാനിപ്പിക്കാൻ കഴിയണമെന്നില്ല അതിന്റെ മുമ്പേ ഒരു പക്ഷേ ഇവിടെ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട് എങ്കിൽ പിന്നെ ജീവിക്കണ്ടേന്ന് ആലോചിക്കുന്ന അർത്ഥം ഞാൻ കുട്ടികളെ കെട്ടിക്കാണ്ടാവും ചില മനുഷ്യന്മാർക്ക് വീട് പണി പൂർത്തിയാണ്ടാവും ചില ആളുകൾക്ക് ഒരുപാട് കടണ്ടാവും ശരിയാണ് മഹല്ലിക മറ്റിനെ കണ്ടിട്ട് നാട്ടിലെ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ കുട്ടികളെ കല്യാണം ആലോചിക്കുമ്പോ കുറച്ചെങ്കിലും സമാധാനം പക്ഷേ ആ മഹല്ലിക മറ്റ് നാട്ടുകാരും ഇല്ലെങ്കിലും നമ്മളെ കുട്ടി കെട്ടിച്ചു പോകേണ്ടതുണ്ട് നമ്മളിന്ന് മരിച്ചാലും നമ്മളെ കുട്ടി കെട്ടിച്ചു പോകും അതങ്ങനെ തന്നെയാ വാപ്പാര് മരിച്ചുകൊണ്ട് കുട്ടികൾ കെട്ടിക്കപ്പെടാതിരിക്കുന്നില്ല വാപ്പാര് മരിച്ചുകൊണ്ട് വീട് പണി പൂർത്തിയാവാതെ പോവാറില്ല അത് നാട്ടുകാരും രാഷ്ട്രീയക്കാരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകന്മാരും എല്ലാം കൂടെ കൂടിയിട്ട് ഒരുപക്ഷെ വാപ്പുണ്ടായാൽ നടക്കുന്നതിനേക്കാൾ റാഹത്തായി അതൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഇവന്റെ വിശ്വാസത്തിൽ പോരായ്മണ്ടെങ്കിൽ കർമ്മങ്ങളിൽ പോരായ്മണ്ടെങ്കിൽ ശിർക്ക് ജീവിതത്തിൽ വന്നു പോയാൽ തൗഹീദില്ലായെങ്കിൽ ബിദഅത്തും ഖുറാഫാത്തും ഉണ്ടെങ്കിൽ നമസ്കാരം നോമ്പും സക്കാത്തും ഹജ്ജും വേണ്ട വിധം നിർവഹിച്ചില്ലായെങ്കിൽ ഗൈബത്തും നമീമത്തും വേഷണയും പ്രദൂഷണവുമായിട്ടാണ് നടന്നതെങ്കിൽ സ്ത്രീധനവും അതേപോലെ പലിശയും അതേപോലെ കൊള്ളലാപങ്ങളും ചൂതാട്ടങ്ങളും ചൂഷണങ്ങളും അടിമതിയും കൈക്കൂലിയും ഒക്കെ ആയിട്ടാണ് ജീവിച്ചതെങ്കിൽ നാട്ടുകാരെ കൂടി മഹല്ലുകാരെ കൂടി രാഷ്ട്രീയക്കാരെ കൂടി സാംസ്കാരിക സംഘടനകൾ കൂടിയിട്ട് പിരിവെടുത്തിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഏർപ്പാടല്ല അത് അത് എന്ന് നാം തിരിച്ചറിയുക റബ്ബിന്റെ മുമ്പിൽ അയ്യോ മനഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ കൈകൾ സംസാരിക്കുന്ന കാലുകൾ സാക്ഷി പറയുന്ന വായക്ക് സീല് വെക്കുന്ന രംഗം വരാനുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കാതിരിക്കുക ഉമ്മയും ബാപ്പയും തമ്മിൽ തമ്മിൽ നോക്കാത്ത യൗമ യഫ്റു അൽമർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ശഅ്നൻ യുഗ്നീഹി ഉമ്മയും ബാപ്പ
അപ്പയും ശ്രദ്ധിക്കാനില്ലാത്ത സഹോദരങ്ങളും സഹോദരിമാരും നോക്കാത്ത ഭാര്യയും ഭർത്താവും നോക്കാത്ത മാതാപിതാക്കളും മക്കളും പരസ്പരം പരിഗണിക്കാത്ത എല്ലാവർക്കും അവനവന്റെ കാര്യം തന്നെ ധാരാളമുണ്ട് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ ദിവസമുണ്ടല്ലോ ഖുർആൻ പറഞ്ഞില്ലേ വമാ അദ്രാക മായൗമുദ്ദീൻ സുമ്മാ അദ്രാക മായൗമുദ്ദീൻ യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ വൽ അംറു യൗമഇദിൻ ലില്ലാ ആ ദിവസം എന്താണ് നിനക്കറിയുമോ പിന്നെയും നിങ്ങൾക്കറിയുമോ എന്താണ് ആ ദിവസം എന്ന് അതിന് ഗൗരവം എന്താണ് നിങ്ങൾക്കറിയുമോ യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ ഒരാളും ഒരാൾക്ക് വേണ്ടിയും യാതൊന്നും ഉടമയാക്കാത്ത ദിവസമാണെന്ന് വൽ അംറു യൗമഇദിൻ ലില്ലാ എല്ലാ കാര്യങ്ങളും റബ്ബിനാണ് അല്ലാഹുവിനാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അന്ന് പ്രവാചന്മാരല്ലാതെ മറ്റൊരാളും സംസാരിക്കുന്നില്ല എന്നാണ് അങ്ങനത്തെ രംഗം പല ലോകത്തുണ്ട് അമ്പിയാക്കളല്ലാതെ മുസ്ലിങ്ങളല്ലാതെ ഒരാൾക്കും മിണ്ടാൻ അവസരമില്ലാത്ത ദിവസം അവരുടെ പോലും സംസാരം എന്താ വദഅബത്തുർ റുസുലി യൗമഇദിൻ റബ്ബി സല്ലിം എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അമ്പിയാക്കന്മാരെ സംസാരം എന്താ റബ്ബി സല്ലിം റബ്ബേ രക്ഷിക്കണേ എന്ന് അമ്പിയാക്കന്മാർ പറയുന്നു എന്നതൊഴിച്ചാൽ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ദിവസം വഖശഅത്തുൽ അസ്വാത്തുർ റഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ എല്ലാ ശബ്ദങ്ങളും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കീഴടങ്ങിയിട്ട് ധീരോധനങ്ങളല്ലാതെ നെടുവീർപ്പുകളല്ലാതെ നെടുനിശ്വാസങ്ങളല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ദിവസമാണെന്ന് ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞുവല്ലോ മുഴുവൻ മനുഷ്യന്മാരും അല്ലാഹുവിന്റെ അടുക്കൽ ഒറ്റക്കൊറ്റക്കായി വരുമെന്നാ ഖുർആൻ പഠിപ്പിച്ചത് കൂട്ടനാളില്ലാതെ സഹായിക്കാൻ ആളില്ലാതെ ഒറ്റക്കൊറ്റക്കായി തന്റെ അമൽ രേഖപ്പെട്ട രേഖയും ചുമന്നുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഉടുക്കാൻ തുണയില്ലാതെ പറയാൻ നാക്കില്ലാതെ കാലിൽ ചെരുപ്പില്ലാതെ ജനിച്ചു വീണ ആ ദിവസത്തെ പോലെ നഗ്നനായിക്കൊണ്ട് പൂർണനഗ്നനായിക്കൊണ്ട് തമ്പുരാനും വിചാരണയ്ക്ക് വേണ്ടി കാത്തി കെട്ടിക്കിടക്കുന്ന ദിവസമുണ്ടെന്ന സഹോദര മറക്കാതിരിക്കുക അതാലോചിക്കുക അത് നഷ്ടപ്പെടാൻ ഈ മഹല്ലും മഹല്ല കമ്മിറ്റിയും നാടും നാട്ടുകാരും വീടും വീട്ടുകാരും കുടുംബമൊന്നും നമുക്കൊരിക്കലും ആ പരലോക മോക്ഷം നഷ്ടപ്പെടാൻ കാരണമായി കൂടാ എന്ന് ഒരിക്കലും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ ദുആ ചെയ്യാം വസീത ചെയ്ത ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ അയൽവാസികൾ ബന്ധുക്കൾ മാതാപിതാക്കൾ മറ്റു സുഹൃത്തുക്കൾ എല്ലാവരുടെയും പ്രയാസങ്ങളെ പടച്ച റബ്ബ് ദൂരീകരിക്കുമാറാവട്ടെ രോഗികളായി കഴിയുന്ന ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ മറ്റു നാനാവിധ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എല്ലാ വിശ്വാസി വിശ്വാസികളെയും പ്രയാസങ്ങൾ പടച്ച റബ്ബ് ദൂരീകരിക്കുമാറാവട്ടെ മരിച്ചുപോയ വിശ്വാസികളായ മുഴുവൻ സഹോദര സഹോദരങ്ങൾക്കും റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി മരണം വരെ പോരാടുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അവസാനം അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അംബിയാക്കളുടെയും മൗലിയാക്കളുടെയും സ്വദീഖികളെയും സുഹദാക്കളുടെയും സ്വാലിഹീങ്ങളെയും കൂടെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുമ്മ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين